niram kalarna mayilen meeregareerittalinnalogena samatthaloga manisham paalichukondangine velum trikkaralainendi vilayaadiduna kanmalura palichiduga venamenna yanisham karunna vaarnide ഒരു യാത്ര കേരളത്തിൻ്റെ അങ്ങ് വടക്കുള്ള ഒരു ദേശത്തേക്ക്. പണ്ടുപണ്ട് മൂഷക രാജവംശത്തിൻ്റെ ആസ്ഥാനമായിരുന്ന ഏഴിമലയുടെ താഴ്വാരത്തിലേക്ക്, ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളെ വേർതിരിക്കുന്ന അതിർത്തി പ്രദേശത്തിലേക്ക്. മലയാള ഭാഷയിലെ ആദ്യത്തെ സാഹിത്യകൃതിയുടെ പശ്ചാത്തലം ഈ ദേശമാണ്. 1928 പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം നടന്നത് ഈ നാട്ടിലാണ്. 1930 ശക്തമായ ഒരു സ്വാതന്ത്ര്യ സമരായുധം എന്ന നിലയിൽ ഉപ്പു സത്യാഗ്രഹം നടന്ന അപൂർവം പ്രദേശങ്ങളിൽ ഒന്നാണിത്. ഖാദി പ്രസ്ഥാനത്തിന് പേരുകേട്ട ഈ മണ്ണിലേക്ക് 1934 മഹാത്മജി വന്നു. ഹരിജനോദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അദ്ദേഹം സന്ദർശനം നടത്തിയ കേരളത്തിലെ ചുരുക്കം ചില സ്ഥലങ്ങളിൽ ഒന്ന്, സംസ്കൃതത്തിൻ്റെ, ജ്യോതിഷത്തിൻ്റെ, ആയുർവേദത്തിൻ്റെ, തെയ്യങ്ങളുടെ ഒരു നാട്, പയ്യന്നൂർ. ഈ നാടിൻ്റെ മടിത്തട്ടിൽ അപൂർവ സുന്ദരമായ ഒരു കലാരൂപമുണ്ടായിരുന്നു, ഒരുദാത്തമായ കലയുടെ വേരോട്ടം. ഇതാണ് ആ കല. ഓരോ അണുവിലും ജനകീയത കാത്തുസൂക്ഷിക്കുന്ന കലാരൂപം കോൽക്കളി. എന്നാൽ ഈ ദേശത്തുകാർക്ക് ഇത് പയ്യന്നൂർ കോൽക്കളിയാണ്. ഈ നാടിൻ്റെ സ്വത്വം ഈ കലയിൽ അത്രമാത്രം അലിഞ്ഞു ചേർന്നിരിക്കുന്നു. ശംഭോ മഹാദേവ പാലയ മാം, ശംഭോ മഹാദേവ പാലയ മാം, ശംഭോ ജടാധര പാലയ മാം, ശംഭോ ജടാധര പാലയ മാം, ശംഭോ ശിവങ്കര
ഈ ശാസ്ത്രീയത ഉണ്ടെങ്കിൽ അതിന് വ്യാകരണം ഉണ്ടാവണം. വ്യാകരണം എന്ന് പറയുന്നത് സംസ്കൃതത്തെ പോലെ സമ്യക് കൃതം, അത് ശരിയായിട്ടുള്ള എല്ലാം ഘടകങ്ങളും ഒത്തിണങ്ങി അത് പ്രാസങ്ങളും അതും എന്ന് പിന്നെ ഒരു ശൈലി നിർണയമുണ്ടാവണം. എന്നാൽ മാത്രമേ ശാസ്ത്രീയമാവുള്ളൂ. അതായത് അതിൽ പിന്നെ ചുവടുകൾ വയ്ക്കുന്നതായാലും ശരി, പാട്ടുപാടൽ പാടുന്നതായാലും ശരി, എല്ലാത്തിനും ഒരു കൃത്യത ഉണ്ടാവണം. അപ്പോൾ ഈ കൊൽക്കളി മാതിരിയുള്ള ഈ ഗ്രാമീണ കല ശരി നാടൻ കല തന്നെയാണ്, അതിന് സംശയമില്ല. രണ്ട് മരക്കമ്പുകൾ ഒരു പ്രത്യേക താളത്തിൽ കൊട്ടിപ്പാടിക്കൊണ്ട് ഏതാനും പേർ വൃത്താകാരത്തിൽ നിന്നും ഇരുന്നും നടന്നും ഓടിയും തീർക്കുന്ന വിനോദ നർത്തനം. ഇതാണ് നാടൻ കലയുടെ നിഘണ്ടുവിൽ കോൽക്കളി എന്ന കലയുടെ നിർവചനം. മനുഷ്യൻ്റെ ആദിമകാലഘട്ടം മുതൽ തന്നെ ഈ കലയുടെ തത്വങ്ങൾ ഉരുത്തിരിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്നുകിൽ കയ്യിൽ കിട്ടിയ രണ്ട് കല്ലുകളെടുത്ത് മുട്ടുമായിരിക്കാം, അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ളതായ പാത്രങ്ങളോ മറ്റോ എടുത്ത് ശബ്ദമുണ്ടാക്കുകയായിരിക്കാം. കുറേ കഴിഞ്ഞപ്പോൾ ഈ കല്ലോ അങ്ങനെയുള്ള പാത്രങ്ങളിൽ ശബ്ദമുണ്ടാക്കുന്നതിനേക്കാൾ കുറച്ചും കൂടെ ശബ്ദവും അതിൻ്റെ ഒരു പ്രത്യേക താളവും ഉണ്ടാകുന്നത് കമ്പുകളാണെന്ന് തോന്നിയിരിക്കാം. കമ്പുകൾ അവരുടെ കലാരൂപങ്ങൾക്ക് ഉപയോഗിച്ചിരിക്കാം. അങ്ങനെ അതൊരു ഒരു കോലിൻ്റെ കളി ആദിമ ജനങ്ങളിൽ തന്നെ ആദിമ കാലഘട്ടത്തിൽ തന്നെ കല്ലിൻ്റെയും പാത്രത്തിൻ്റെയും ശബ്ദത്തിൽ നിന്ന് വികസിച്ച് അത് ഒരു കോലിൻ്റെ താളനിബദ്ധമായ ഒരു രീതിയിലേക്ക് നീങ്ങിയിരിക്കാം. കന്നുകാലികളെ മേച്ചു നടന്ന പ്രാകൃത മനുഷ്യൻ്റെ കയ്യിലാണ് അവൻ്റെ തൊഴിലിൻ്റെ ഭാഗമെന്നോണം ഒരു മരക്കമ്പ് ഉണ്ടാവുക. അധ്വാനത്തിൻ്റെ ഇടവേളകളിൽ എപ്പോഴോ ആ മരക്കമ്പിൽ നിന്നും പലതരം ശബ്ദമുയരുന്നത് അവൻ കേട്ടിരിക്കാം. തൊഴിലിനിടയിലെ ഏകാന്തതയും നിശബ്ദതയും അവൻ ഇങ്ങനെയാണ് മറികടന്നത്. പിന്നെ അവനത് പങ്കുവച്ചു, അവർ പോലും അറിയാതെ ഒരു കലയുടെ ബീജാവാപം. കോൽക്കളി എന്ന കലാരൂപം ലോകത്തിൻ്റെ പല ഭാഗത്തും നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ചതൊരു ആദിവാസി സമൂഹം അല്ലെങ്കിൽ ആദിമ മനുഷ്യർ നിലനിന്നിരുന്ന പല പ്രദേശങ്ങളിലും, ദക്ഷിണാഫ്രിക്ക നല്ല ഒരു ഉദാഹരണമാണ്. ദക്ഷിണാഫ്രിക്കയിൽ നിരവധി പ്രദേശങ്ങളിൽ നിരവധി തരത്തിലുള്ള കോൽക്കളികൾ അല്ലെങ്കിൽ കമ്പടി കളി, കോലുമായിട്ട് കളിക്കുന്ന കളികൾ, സമാനമായ രീതിയിലുള്ള കളികൾ നമുക്ക് കാണാൻ കഴിയും. അത് അമേരിക്കയിൽ, ദക്ഷിണ അമേരിക്കയിലുണ്ട്, അതുപോലെ തന്നെ ഈജിപ്ത്, ഇറാനാണ് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ ഇന്ത്യയിലേക്കുള്ള കോൽക്കളിയുടെ ഒരു തുടക്കം വേണമെങ്കിൽ ഇറാൻ എന്ന് പറയാൻ കഴിയും. ഇതിൻ്റെ ഒരുപാട് പ്രത്യേകതകൾ, ഈ ഒന്ന് ഈ വൃത്തത്തിലുള്ള ഒരു കളി എന്ന് പറയുന്നത് ഒരുപക്ഷെ കേട്ട് സാക്സ് ഒക്കെ പറയുന്നത് പോലെ ലോകത്തിലെ ആദ്യത്തെ നൃത്തരൂപം ഒരു 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 വട്ടത്തിലുള്ള കളിയാണെന്ന് പറയാറുണ്ട്. ഉത്തരേന്ത്യയിലെ കോൽക്കളി ഒരുപക്ഷെ ശ്രീകൃഷ്ണൻ്റെ കാലത്തോളമുള്ള പാരമ്പര്യം അവകാശപ്പെടുന്ന ഒരുതരം കോൽക്കളിയാണ് രാസലീല. അത് മഹാരാഷ്ട്രയിൽ എത്തുമ്പോഴേക്കും മഹാരാഷ്ട്രയിലും രാസുമായിട്ട് ബന്ധപ്പെട്ട കോലടിച്ച് കളിക്കുന്ന കളികൾ നമുക്ക് കാണാൻ കഴിയും. ആന്ധ്രാപ്രദേശിൽ നിരവധി പ്രദേശങ്ങളിൽ കോൽക്കളി നിലവിലുണ്ട്. തമിഴ്നാടിൽ കോലാട്ട എന്ന് പറയുന്ന കോൽക്കളിയുടെ ഒരു വ്യത്യസ്തമായ രീതി നമുക്ക് തമിഴ്നാട്ടിലെമ്പാടും കാണാൻ കഴിയും.
അതേ പേര് തന്നെയാണ് കർണാടകത്തിലെ കോൽക്കളി ആയിരുന്നത്. അവിടെയും കോലാട്ടം തന്നെയാണ് പറയപ്പെടുന്നത്. ഒരുപക്ഷെ ഗുജറാത്തിലാണ് കോൽക്കളിയുടെ ഏറ്റവും അതിൻ്റെ ഒരു ക്ലാസിക്കൽ രൂപത്തിലേക്ക് കോൽക്കളിയെ കൊണ്ടുവന്ന ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് ഗുജറാത്താണ്. ഡാണ്ടിയ എന്ന് പറയുന്ന നൃത്തം ഒരുപക്ഷെ വളരെ ക്ലാസിക്കൽ നൃത്തമായി മാറിയും ഏതാണ്ട് നാടൻകലയാണ്, നാടൻകല ക്ലാസിക്കൽ നൃത്തമായി മാറിയ ഒരു സാഹചര്യം. അത് അവിടെ കോൽക്കളി അറിയാത്ത, ഈ ഡാണ്ടിയ നൃത്തം അറിയാത്ത ഒരു യുവതി യുവാവിനെ നമുക്ക് ഗുജറാത്തിൽ കാണാൻ വളരെ പ്രയാസം. കേരളത്തിലെല്ലായിടത്തും കോൽക്കളിയുണ്ട്. കാസർഗോഡ് മുതൽ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് വരെ എന്ന് വേണമെങ്കിൽ പറയാം കോൽക്കളിയുണ്ട്. പക്ഷെ അത് ഒരേ തരത്തിലല്ല. അത് കേരളത്തിലെ കോൽക്കളിയെ നമുക്ക് എനിക്കൊന്നൊരു ഒരു മൂന്നാല് വിഭാഗമാക്കി തിരിക്കാമോ? ഒന്ന്, ഈ മലബാറിൽ ഉള്ള സവർണ വിഭാഗത്തിൻ്റെ ഒരു കോൽക്കളി, ഹരിജനങ്ങളുടെ ഒരു കോൽക്കളി, മറ്റു വിഭാഗങ്ങളുടെ ഒരു കോൽക്കളി, ഇതെല്ലാം ചേർന്നുകൊണ്ടുള്ള ഒരു മലബാർ കോൽക്കളി എന്ന് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം. അതിൽ ഡോമിനേറ്റ് ചെയ്യുന്നത് വേണമെങ്കിൽ സവർണരാണ് എന്ന് പറയാം. പൊതുവാൾമാരും നായന്മാരും തൊട്ട് താഴെ എന്ന് വേണമെങ്കിൽ പറയാവുന്ന യാദവന്മാരും, അവരുടെ ഈ മൂന്ന് വിഭാഗങ്ങളാണ് ഈ മലബാറിൽ പൊതുവെ കോൽക്കളിയിൽ കേന്ദ്രസ്ഥാനത്ത് വർത്തിക്കുന്നത്. മറ്റൊന്ന്, ഇവിടെ തന്നെയുള്ള തീയ സമുദായത്തിൻ്റെയും മറ്റ് വിവിധ സമൂഹങ്ങളുടെയും, അതിൽ തന്നെ പ്രത്യേകിച്ചിട്ട് തന്നെ ഈ ഷെഡ്യൂൾഡ് കാസ്റ്റ് വിഭാഗത്തിൽപ്പെടുന്ന പുലയറുടെയും മറ്റും കോൽക്കളിയും ഇവിടെയുണ്ട്. രണ്ടാമത് മാപ്പിള കോൽക്കളിയാണ്. അത് മലപ്പുറം കേന്ദ്രമാക്കിക്കൊണ്ട് കേരളത്തിലെ മുസ്ലിം ജനവിഭാഗങ്ങളുടെ ഇടയിൽ പ്രചാരത്തിലുള്ള കോൽക്കളിയാണ്. പലപ്പോഴും പള്ളിയിലെ അനുഷ്ഠാനവുമായിട്ടാണ് അവരത് പണ്ട് കാലത്ത് നിർവഹിച്ചു വന്നിരുന്നത്. മാപ്പിള കോൽക്കളി നല്ല ചടുലമായിട്ടുള്ള ഒരു വിഭാഗമാണ്, ഇതിലെ മറ്റൊരു വിഭാഗമാണ്. ആദിവാസി കോൽക്കളിയാണ് മറ്റൊരു വിഭാഗം. കേരളത്തിലെ എല്ലാ ആദിവാസി വിഭാഗങ്ങൾക്കും അവരുടേതായിട്ടുള്ള കോൽക്കളി ഉണ്ട്. കുറുമർ, പളിയർ, വേട്ടുവർ, പിന്നെ മുള്ളോക്കുറുമർ, പിന്നെ കുറിച്ചേർ, അടിയാമാർ, ഇവർക്കൊക്കെ കോൽക്കളിയുണ്ട്. മറ്റൊന്നാണ് വയനാടിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ പ്രചാരത്തിലുള്ള മുള്ളക്കുറുമരുടെയും വേട്ടക്കുറുമരുടെയും ഒക്കെ കമ്പടിക്കളി എന്നവർ പറയും. ഈ കമ്പടിക്കളി അല്ലെങ്കിൽ പിന്നെ ഈ വട്ടക്കളി, ആ വട്ടക്കളിക്ക് വലിയ പ്രാധാന്യമുണ്ട്. പയ്യന്നൂർ കോൽക്കളി ഭംഗിയായി അവതരിപ്പിക്കാൻ ചുരുങ്ങിയത് 16 പേരെങ്കിലും വേണം. കളിക്കാരുടെ എണ്ണം ഇരട്ട സംഖ്യയായിരിക്കണം എന്നത് നിർബന്ധമാണ്. വന്ദന ശ്ലോകം ചൊല്ലിയാണ് കളി ആരംഭിക്കുന്നത്. കാൽത്താരിൽ താണുമോതാൽ കരുതി ഹൃദി സദാ കൈവണങ്ങും ജനത്തെ കാത്തിയിടും നല്ല ദൈവം കരിവരവതനൻ ഭൂരികാരുണ്യശാലി. ആദ്യത്തെ കളി വന്ദനക്കളിയാണ്. ഇതിന് വട്ടക്കോൽ എന്നാണ് പറയാറുള്ളത്. ഇതു കഴിഞ്ഞാൽ മറ്റ് കളികൾ ആരംഭിക്കും. കളിക്കാരെ അക പുറ എന്നിങ്ങനെ രണ്ട് വിഭാഗമായി തിരിക്കുന്നു. അക അകത്തും പുറ പുറത്തുമായിട്ടാണ് കളിച്ചു തുടങ്ങുന്നത്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥാനം മാറി കളിക്കുന്നു. തടുത്തുകളി, താളക്കളി, തെറ്റിക്കോൽ, പൂട്ടുകോൽ, ഒരുമണിമുത്ത്, ചവിട്ടിച്ചുറ്റൽ, ചൊറഞ്ഞ ചുറ്റൽ, ചിന്ത് എന്നിങ്ങനെ പയ്യന്നൂർ കോൽക്കളിയെ പ്രധാനമായ 10 ഇനമായി തിരിക്കാം. ഭരതമുനി യഥാർത്ഥത്തിൽ
രൂപം കൊടുത്ത അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുള്ള താളച്ചുവടുകളുടെ ഒരു അവതരണക്രമമാണ്. ഇതിനെയാണ് നമ്മൾ ചെമ്പടതാളം എന്നോ അടതാളം എന്നോ എന്നൊക്കെ പറഞ്ഞ് ഓരോ പേരുകളിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എന്ന് കാണാം. ഓരോ വിഭാഗത്തിലും അഞ്ചോ അതിലധികമോ കളികളുണ്ട്. ഒറ്റ കുട്ടിക്കളി, രണ്ടു കുട്ടിക്കളി, പിണച്ചുകുട്ടിക്കളി, തെറ്റിക്കോൽ തുടങ്ങിയ കളികളുമുണ്ട്. ഇവയിൽ ഇരുന്ന് കളിക്കുന്ന ചില കളികൾ കളിക്കാരുടെ വിശ്രമം കൂടി ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. പ്രധാനപ്പെട്ട താളങ്ങൾ അതൊരു പടർന്നു കയറുകയാണ്. യഥാർത്ഥത്തിൽ ദ്രുതഗതിയിലേക്കുള്ള ഒരു പടർന്നുകയറ്റം. അപ്പോൾ ഈ പടർന്നുകയറ്റത്തിന് ഇടയിൽ താളക്രമങ്ങൾ, താളത്തെ അതിൻ്റെ താളവട്ടങ്ങൾ അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് പലപ്പോഴും ചടുലമായ രീതിയിലുള്ള വായ്ത്താരികൾ പ്രയോഗിക്കാറുണ്ട്. ഈ വായ്ത്താരികൾ യഥാർത്ഥത്തിൽ ഈ കളിയുടെ മുറുക്കമാണ്. ശാസ്ത്രീയമായ താള സങ്കല്പത്തിൽ നിന്നുകൊണ്ട് അതിൻ്റെ താള വട്ടത്തിൻ്റെ പൂർത്തീകരണവും ആണ്. കളിയും പാട്ടും തമ്മിൽ നല്ല പൊരുത്തം വേണം. അതുകൊണ്ട് തന്നെ പയ്യന്നൂർ കോൽക്കളിയിൽ പാട്ടുകാരൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. ആവശ്യാനുസരണം താഴ്ത്തിയും ഉയർത്തിയും നീട്ടിയും കുറുക്കിയും പാട്ടുകാർ കളി നിയന്ത്രിക്കുന്നു. കൊൽക്കളിപ്പാട്ടുകൾ ഒരു പരമ്പരാഗത ശാസ്ത്രീയ അല്ലെങ്കിൽ സാമ സംഗീത ചരിത്രത്തിലേക്ക് അതിൻ്റെ സ്വരസ്ഥാനങ്ങൾ കൊണ്ടുപോകുന്നു എന്നത് ശ്രദ്ധേയമായൊരു കാര്യമാണ്. അതായത് സപ്തസ്വരങ്ങളെ പൂർണ്ണമായിട്ടും അവതരിപ്പിക്കുന്നതിന് പകരം ഈ ചില സ്വരങ്ങളിൽ മാത്രം ഒതുക്കി നിൽക്കുന്നു. ഇപ്പോൾ പഞ്ചമത്തിൽ താഴെ വരുന്ന സ്വരങ്ങളിൽ മാത്രം ഒതുക്കി നിർത്തിക്കൊണ്ട് പാടുന്ന ഒരു സ്വഭാവം. കളികളിൽ ആകർഷകമായ ഒന്നാണ് ചരടുകുത്തിക്കളി. കളിസ്ഥലത്തിൻ്റെ മധ്യത്തിൽ സ്ഥാപിച്ച തൂണിൽ നിന്നും കളിക്കാരുടെ ഓരോ കോൽ വീതം ചരടുമായി ബന്ധിപ്പിക്കുന്നു. ചവിട്ടിച്ചുറ്റൽ, ഇരട്ടകൊട്ടി ചവിട്ട്, ചൊറഞ്ഞ ചിന്ത് തുടങ്ങിയ കളികൾക്കാണ് ഇങ്ങനെ ചരട് ഉപയോഗിക്കുന്നത്. കളി നടന്നുകൊണ്ടിരിക്കെ ചരടുകൾ പിണഞ്ഞു മുറുകുകയും അവസാനിക്കുമ്പോഴേക്കും പൂർവസ്ഥിതി പ്രാപിക്കുകയും ചെയ്യുന്നു. ചരടുപിന്നിക്കളി എന്ന പേരിൽ മറ്റ് കോൽക്കളി സമ്പ്രദായങ്ങളിലും ഈ കളിയുണ്ട്. പിന്നലാട്ടം, പിന്നൽ കോലാട്ടം തുടങ്ങിയ പേരുകളിൽ ചില നൃത്തരൂപങ്ങളിലും ഇതേ കളി നമുക്ക് കാണാൻ സാധിക്കും.